ബെന്നു പേര് കേട്ടാൽ തോന്നും വീട്ടിലെ വളർത്തുമൃഗത്തിന്റെയോ അതോ മറ്റാരുടെയോ പേരാണെന്ന്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഇതൊരു വാൽനക്ഷത്രമാണ്. ഏതാണ്ട് 492 മീറ്റർ വിസ്തീർണമുള്ള ചിന്നഗ്രഹം ഭൂമിക്ക് ഭീഷണിയായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ചൈനയുടെ ബഹിരാകാശ ഏജൻസിയായ നാഷണൽ സ്പേസ് സയൻസ് സെന്ററിലെ ഗവേഷകർ പറയുന്നത്. ബെന്നു വാൽനക്ഷത്രത്തെ സ്ഫോടനങ്ങളിലൂടെ ദിശ മാറ്റാനുള്ള പദ്ധതിയാണ് ചൈനീസ് ഗവേഷകർ അവതരിപ്പിച്ചിരിക്കുന്നത്. ആണവ ബോംബുകൾ ഉപയോഗിച്ച് ബെന്നുവിനെ തകർക്കാനുള്ള സാധ്യതയാണ് ആദ്യം ഗവേഷകർ കണക്കിലെടുത്തത്. എന്നാൽ ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കാനും ഇടയുണ്ട്. ബെന്നുവിനെ അണുബോംബിട്ട് തകർത്താൽ അതിന്റെ ഭാഗങ്ങൾ ഭൂമിയിൽ പതിക്കാനും നാശനഷ്ടങ്ങൾ വരുത്താനുമുള്ള സാധ്യത വർദ്ധിക്കും. ഇതിനേക്കാൾ നല്ലത് സ്ഫോടനങ്ങൾ വഴി ബെന്നുവിന്റെ ഗതി മാറ്റുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ഭാവിയിൽ ഭൂമിയുമായി കൂട്ടിയിടിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുന്നത് കൊണ്ട് തന്നെ ബെന്നു വാൽനക്ഷത്രത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ വളരെ നിർണായകമാണ്. ആദ്യമായി ഒരു മനുഷ്യനിർമ്മിത പേടകം ഇറങ്ങിയ വാൽനക്ഷത്രമാണ് ബെന്നു. 2016 വിക്ഷേപിച്ച നാസയുടെ ഒസിരിസ് റെക്സ് പേടകം 2020 ഒക്ടോബറിലാണ് ബെന്നുവിൽ ഇറങ്ങിയത്. ബെന്നുവിൽ നിന്നും ശേഖരിച്ച സാമ്പിളുമായി 2023 ഭൂമിയിലേക്കും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2175 2199 ഇടയ്ക്കുള്ള സമയത്ത് ഭൂമിയിൽ നിന്നും ഏതാണ്ട് 75 ലക്ഷം കിലോമീറ്റർ അകലത്തിലൂടെ ബെന്നു കടന്നു പോകുമെന്നാണ് കരുതപ്പെടുന്നത്. ഈ സമയത്ത് ഭൂമിയുമായി ബെന്നു കൂട്ടിയിടിക്കാൻ ഒരു സാധ്യതയുണ്ടെന്നാണ് കൽപ്പിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു കൂട്ടിയിടിക്കൽ ഉണ്ടായാൽ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് അത് ഗുരുതരമായ അപകടങ്ങൾക്ക് ഇടയാകും. ഏതാണ്ട് 23,900 ടൺ ശേഷിയുള്ള സ്ഫോടനം നടത്തുന്നതിലൂടെ ബെന്നുവിന്റെ സഞ്ചാരപഥം തന്നെ മാറ്റാമെന്നാണ് ചൈനീസ് ഗവേഷകർ അവകാശപ്പെടുന്നത്. ചൈനയുടെ ലോങ് മാർച്ച് 5 റോക്കറ്റ് ഈ ദൗത്യത്തിന് പര്യാപ്തമാണെന്നും ഇവർ പറയുന്നു. നിലവിലെ ഭ്രമണപഥത്തിൽ നിന്നും 900 കിലോമീറ്റർ ദൂരത്തേക്ക് ബെന്നു വാൽനക്ഷത്രം മാറുമെന്നും പഠനം പറയുന്നു. ഭൂമിയിൽ നിന്നും പുറപ്പെട്ടാൽ ഏതാണ്ട് 3 വർഷം എടുത്താണ് ബെന്നുവിലേക്ക് എത്താനാവുക. ലോങ് മാർച്ച് 5 റോക്കറ്റിൽ നേരിയ മാറ്റങ്ങൾ വരുത്തിയാൽ ബെന്നുവിലേക്ക് എത്താൻ സാധിക്കുമെന്നും ഇവർ അവകാശപ്പെടുന്നുണ്ട്. 10 വർഷമാണ് ഈ ദൗത്യം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി വരികയെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. പക്ഷേ ഇവരുടെ അവകാശവാദങ്ങൾ ഒന്നോടെ വിഴുങ്ങാൻ തയ്യാറല്ല ശാസ്ത്രലോകം.